പത്തനംതിട്ട പരുമലയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കഴിഞ്ഞിരുന്ന യുവതിയെ ആശുപത്രിക്കുള്ളിൽ അതിക്രമിച്ചു കടന്ന് വധിക്കാൻ ശ്രമിച്ച കേസിൽ പ്രതി അനുഷയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വെള്ളിയാഴ്ച വൈകിട്ട് 3 മണിയോടുകൂടിയായിരുന്നു ആശുപത്രിക്കുള്ളിൽ അസാധാരണമായ വധശ്രമം ഉണ്ടായത്. പ്രതി അനുഷ റൂമിൽ പലതവണ വന്നത് സംശയമുണ്ടാക്കിയിരുന്നുവെന്ന് യുവതിയുടെ അച്ഛൻ പ്രതികരിച്ചു. എനിക്ക് മരുമോനെ ആ രീതിയിലുള്ളൊരു സംശയമില്ല. അവൻ അങ്ങനെ ഒരു രീതിയിലേക്ക് പോകുമെന്ന് 95% ഞാൻ വിശ്വസിക്കുന്നില്ല. അവന് വിശ്വാസം തന്നെയാണ്. 95%, പിന്നെ 5% പറയാൻ പറ്റത്തില്ല, മനുഷ്യൻ്റെ കാര്യമില്ല. പ്രതികരണം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ സംശയമായിട്ടുള്ള ഒരു ഇത് എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഇതുവരെയും ഞങ്ങൾ രണ്ടുപേരോടാണ് ഈ സ്റ്റേഷനിൽ വന്നിരിക്കുന്നത്. പ്രതിക്ക് പൊന്നി പ്രവർത്തിച്ച് ആരായാലും ഏത് രീതിയിലായാലും അത് എന്തായാലും ഒറ്റയ്ക്ക് ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യത്തില്ല. അതിൻ്റെ മുന്നിൽ പ്രവർത്തിച്ച മറ്റാരെങ്കിലും ഒക്കെ കാണും. അപ്പോൾ ആ പ്രതികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരികയും അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിലവിലെ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യം, ഇവർ തമ്മിലുള്ള പ്രതിയായിട്ടുള്ള അനുഷയും വാദിയുടെ ഇഞ്ചോഡിൻ്റെ ഹസ്ബൻഡുമായിട്ട് സൗഹൃദം ഉണ്ടായിരുന്നു. അതാണ് നമുക്കറിയാവുന്നത്. കൂടുതൽ അന്വേഷിച്ച് വരുന്നു. ഇനി മറ്റു തരത്തിൽ എന്തെങ്കിലും സൗഹൃദം ഉണ്ടോ എന്ന് നമുക്കറിയില്ല, നിലവിലറിയില്ല. മെഡിക്കൽ നോളജ് ഉള്ള ഒരു ലേഡിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അറിവായിരിക്കും ഇങ്ങനെ ഒരു ഉദ്യമത്തിലേക്ക് അവരെ കൊണ്ടെത്തിച്ചത്. വാട്സപ്പ് ചാറ്റുകളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അനുഷയുടെയും അത് കണക്ക് അരുണിൻ്റെയും ചാറ്റുകൾ പരിശോധിക്കുന്നുണ്ട്. മൊബൈലിൽ നമ്മൾ CC ചെയ്യും, കേസിൻ്റെ ആവശ്യത്തിലേക്ക് CC ചെയ്യും. സുജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സുജി, സംഭവവുമായി ബന്ധപ്പെട്ട DYSPയുടെയും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെയും പ്രതികരണം നമ്മൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന കാര്യങ്ങളിൽ നിന്നും കൂടുതലായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ DYSPയുടെ പ്രതികരണം ഉണ്ടായിരിക്കുന്നു. നേരത്തെ അനുഷയുടെ മൊഴി എന്ന് പറയുന്ന ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് സ്നേഹയുടെ ഭർത്താവിനെ അപായപ്പെടുത്തിക്കൊണ്ട്, അപായപ്പെടുത്തിക്കൊണ്ട് സ്നേഹയുടെ ഭർത്താവിനെ സ്വന്തമാക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്ന മൊഴികളാണ് പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ DYSP പറയുന്നത് ഈ സ്നേഹയുടെ ഭർത്താവ് അരുണുമായുള്ള സൗഹൃദം തന്നെയാണ് അനുഷയെ ഇങ്ങനെ ഒരു വധശ്രമത്തിലേക്ക് എത്തിച്ചു എന്നുള്ള കാര്യം DYSP ഇപ്പോൾ പരസ്യമായി തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അരുണെ വിളിച്ചു ചോദിച്ച് കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ അനുഷ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നത്. എന്നാൽ പോലീസ് പറയുന്ന ഈ കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ അരുണെ സംശയിക്കുന്ന യാതൊരു തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അരുൺ ഈ കേസിൽ നിരപരാധി എന്ന തരത്തിലാണ് ഇപ്പോൾ ഉള്ള തെളിവുകൾ. എന്നാൽ പോലും 20ഓളം ചാറ്റ്, ഫോൺ സംഭാഷണങ്ങൾ, വാട്സാപ്പ് ചാറ്റുകൾ പോലീസ് പരിശോധിക്കും. ഇതിനായി അരുണിൻ്റെയും അതേപോലെ തന്നെ അനുഷയുടെയും ഫോൺ CC ചെയ്തിട്ടുണ്ട്. ഇത് പരിശോധന നടത്തുന്ന DYSP R. അർഷാദ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കാര്യത്തിൽ അച്ഛൻ്റെ പ്രതികരണത്തിലും അച്ഛനും പറഞ്ഞ മരുമകനെ സംശയമില്ല. 95% തങ്ങൾക്ക് യാതൊരു സംശയം മരുമകനെ ഇല്ല. അതായത് അരുണെ പോലീസ് ഇപ്പോൾ അരുണിൻ്റെ കേസിൽ മൊഴിയെടുക്കുകയാണ്. ഇപ്പോൾ പുല്ലുകുളങ്ങരയിലേക്ക്, കായംകുളത്തേക്കാണ് അനുഷയെ കൊണ്ടുപോയിരിക്കുന്നത്. അവിടെ എത്തി ഈ കോട്ട് മേടിച്ച്, അതായത് അവിടുത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ഒരു വേഷധാരണത്തിലാണ് എത്തിയിരിക്കുന്നത്. അവർ കോട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് സമാനമായ കോട്ട് മേടിച്ച കടയിൽ, അതുപോലെ സിറിഞ്ച് മേടിച്ച മെഡിക്കൽ സ്റ്റോറിലെത്തി അനുഷയെ തെളിവെടുപ്പിന് വേണ്ടി പോലീസ് ഇപ്പോൾ കായംകുളം പുല്ലുകുളങ്ങളിലേക്ക് പോയിരിക്കുകയാണ്. പ്രിയ